കാര്യമില്ല. സത്യാഗ്രഹം നിങ്ങൾ ആരോടാണ് ചെയ്യുന്നത്? നോൺ കോഓപ്പറേഷൻ നിങ്ങൾ ആരോടാണ് ചെയ്യുന്നത്? ഇതെല്ലാം ഒരു വിദേശ ശക്തി ഇവിടെ ഭരിക്കുമ്പോൾ അവരോട് സഹകരിക്കാതിരിക്കുക എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്, സാങ്കത്യമുണ്ട്. ഒരു വിദേശ ശക്തിയുടെ മുന്നിൽ അവരെ മോറലി കീഴ്പ്പെടുത്താൻ അവരുടെ മുന്നിൽ നിരാഹാരവ്രതമോ, അവരെ മോറൽ ബ്ലാക്ക്മെയിലിംഗ് ആണല്ലോ നിരാഹാരവ്രതം, അല്ലേ? നമ്മൾ കൊച്ചുകുട്ടികൾ തന്നെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്, സൈക്കിൾ വാങ്ങിച്ചു തരാനായിട്ട്. ഞങ്ങളുടെ പ്രായത്തിൽ, നിങ്ങളുടെ പ്രായത്തിൽ സൈക്കിൾ വാങ്ങിച്ചു തരിക എന്നൊക്കെ പറയുന്ന കോമഡിയാണ്. പക്ഷെ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ സൈക്കിളായിരുന്നു ഏറ്റവും വലിയൊരു സ്വപ്നം. അപ്പോൾ സൈക്കിൾ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ നോർമലി ചിലപ്പോൾ ആഹാരം കഴിക്കാതിരിക്കും, രാത്രി അടുക്കളയിലേക്ക് പോകും, ഒരു ഏകാന്ത പതികനെ പോലെ വെള്ളം വല്ല ഒഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ഒഴിച്ചാലും ഇല്ലെങ്കിലും നമ്മളത് ഒരു തീർപ്പാക്കും. അല്ലെങ്കിൽ നമ്മൾ കിണറ്റിൽ വലിയ കല്ലെടുത്തിടും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. മോറൽ ബ്ലാക്ക്മെയിലിംഗ് ആണ്. ആരോടാ ഇത് കാണിക്കുന്നത്? നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ആർക്കാ വേദനിക്കുന്നത്? നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ വേദനിക്കൂ. നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ രണ്ടു ദിവസം ആഹാരം കഴിച്ചില്ലെന്ന് പറയുമ്പോൾ അവനൊരു തരിപ്പുണ്ടാവും, അവനൊരു സുഖം. ആ ശരി, രണ്ടു ദിവസം കൂടെ നോക്കിയാലോ എന്ന് ചോദിക്കും. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റൂ. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ബ്ലാക്ക്മെയിലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മോറലി കറപ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ മാതാപിതാക്കളായിരിക്കും, കുട്ടികളായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറയാം, യു ആർ മോറലി കറപ്റ്റ് ഇഫ് യു ബ്ലാക്ക്മെയിൽ. ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു രീതിയാണ് ഈ ബ്ലാക്ക്മെയിലിംഗ്. എന്ത് വെച്ച്, ഒരു ഏത് രീതി വെച്ച്, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആയാലും മോറലി കറപ്റ്റ് ആണ്. പിന്നെ അതൊരു വലിയ കുറ്റമൊന്നുമല്ല, അതിന് ശിക്ഷാവിധിപ്പും പീനൽ കോഡും ഒന്നും ഇല്ല. പക്ഷേ ഒരു അന്തസ്സുള്ള അന്തസ് എന്ന് പറഞ്ഞാൽ ഇതിൻ മറ്റേ അന്തസ്സൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും ബ്ലാക്ക്മെയിൽ ചെയ്യാതിരിക്കുക, ഭീരുത്വമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നോവിക്കാൻ മാത്രമേ അതിന് കഴിയൂ. നിങ്ങളോട് സഹതാപമില്ലാത്ത, നിങ്ങളെ സ്നേഹിക്കാത്ത, നിഷ്പക്ഷരായിരിക്കുന്ന ആരെയും ഒരു ചുക്കും ചെയ്യാൻ നിങ്ങളുടെ ബ്ലാക്ക്മെയിലിംഗ് കൊണ്ടോ നിങ്ങളുടെ സത്യാഗ്രഹം കൊണ്ടോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അതിനകത്ത് മൊത്തത്തിൽ മോറലി കറപ്റ്റായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബ്ലാക്ക്മെയിലിംഗ് അല്ലെങ്കിൽ സത്യാഗ്രഹം, അതേപോലെയുള്ള നിരാഹാരവ്രതം എന്നൊക്കെയുള്ളതാണ് അംബേദ്കർ.